അങ്ങനെ മോട്ടറൊക്കെ ക്ലീൻ ചെയ്ത് എൻ്റെ ഹോൾഡർ വാങ്ങി വെച്ചിരിക്കുകയാണ്. ഇത് പഴയതാണ്, ഇത് പുതിയത്. ഇത് സെറ്റാക്കാം. വർക്കായിട്ടുണ്ട് കേട്ടോ, ഓക്കെ ആണ് സംഭവം. ഇതായിരുന്നു എൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ അതുപോലെ ഇവിടെ ലൈറ്റ് കത്തണുണ്ടെന്ന് നോക്കാം. ഗൈസ് കംപ്ലൈൻ്റ് ആയി, ഗൈസ് പവർ സ്റ്റിയറിങ്ങിൻ്റെ ലൈറ്റ് കത്തി. അതുപോലെ തന്നെ മുകളിലോട്ട് കട്ട് ഓഫ്. ഇനി സ്റ്റാർട്ട്, ഇത് വർക്കാവില്ല. ഈ സ്റ്റിയറിങ് ലൈറ്റ് കത്തിയുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നു, വർക്കാവും. വർക്കായി, എന്നാൽ കുറച്ച് നേരം ആകുമ്പോൾ കട്ടാവും. അപ്പോൾ അതിൻ്റെ ഇ പി എസ് കംപ്ലൈൻ്റ് ആണെന്നാണ് തോന്നുന്നത്. വർക്കായി സംഭവം, എന്നാൽ കട്ടാവണുണ്ട്. ഇങ്ങനെ ആക്കി പിടിക്കുമ്പോൾ ഉണ്ടല്ലോ, അതാ കുറച്ച് നേരം ഇപ്പോൾ വർക്കായി കൊണ്ടിരിക്കുകയാണേ. അതാ കട്ടാവും. ഇപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ ലൈറ്റ് മീറ്ററിൽ കത്ത്. ആ കണ്ട, കത്തി കണ്ട. ഇപ്പം കത്തി, ഇനി വർക്കാവുന്നുണ്ട്. ഇനി വർക്കാവണമെങ്കിൽ ഓഫ് ചെയ്ത് അടിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇ പി എസ് കംപ്ലൈൻ്റ് എന്നാണ് തോന്നണത്. ഇപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ ലൈറ്റ് കത്തി. ഇപ്പോൾ സ്റ്റിയറിങ് കറക്കുമ്പോൾ ഫുൾ ഡെഡാണ്. നമ്മളതിൽ ഇരിക്കുന്ന ഒരു ഹുണ്ടായി വെർണയുടെ ഇ സി എമ്മും അതുപോലെ തന്നെ ഹുണ്ടായി ഐ ട്വൻ്റിയുടെ ഇ പി എസുമാണ്. ഈ ചെറുത് വന്ന് സ്റ്റിയറിങ് കൺട്രോൾ ആണ് യൂണിറ്റ്, ഇ സി എം പോലത്തെ ഒരു പാർട്സ് തന്നെയാണ്. വലുത് വന്ന് ഇ സി എമ്മാണ്, വെച്ചാൽ വെർണയുടെ വെർണ ഫൂഡിക്കിൻ്റെ ഇ സി എമ്മാണ്. എഞ്ചിൻ കൺട്രോളാണ് യൂണിറ്റ്. അങ്ങനെ രണ്ട് ഇതും രണ്ട് വണ്ടിയാണ്, രണ്ടും കംപ്ലൈൻ്റാണ്. നമുക്ക് രണ്ടും ഇത് റിപ്പയർ ചെയ്യാനാണ് നമ്മൾ പോണത്. അപ്പോൾ നമുക്കിത് ഫുൾ ഡിസ്മാൻഡ് ചെയ്ത് നോക്കാം.